നമസ്കാരം. തിരുനെൽവേലിയിലുള്ളത് തിരുനെൽവേലിയിലത്തെ കുറച്ച് കാഴ്ചകളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. സമയം 6 മണി കഴിഞ്ഞു. അപ്പൊ നമുക്ക് നമ്മുടെ തിരുനെൽവേലി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലെ ആ ഒരു ഭാഗത്തെ കുറച്ച് സ്ട്രീറ്റുകളും അതെ അതുപോലെ തന്നെ നമ്മൾ കുറച്ച് നടന്നിട്ട് തന്നെയാണ് പോകുന്നത്. ഓട്ടോയോ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും ഇല്ല, നടന്നിട്ട് തന്നെയാണ്. ഇപ്പൊ നമ്മൾ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ അവിടുന്ന് ഒരു 1 കിലോമീറ്റർ നടന്നു. അതെ അതെ. എന്താ പറയാ, മറ്റൊരു ഭാഗത്ത് ഉള്ളത്. അതെ അതെ. അപ്പം നമുക്ക് ഇന്ന് ആ തെരുവുകൾ മാത്രമല്ല കാണേണ്ടത്, നമുക്ക് തിരുനെൽവേലി എത്തിക്കഴിഞ്ഞാൽ ഇവിടുത്തെ താമസ സൗകര്യം. അതെ അതെ അതെ. മസ്റ്റ് ആയിട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എല്ലാരും നോക്കുന്നത് ഇവിടുത്തെ സ്റ്റേ ആണല്ലോ. അതായത് നമ്മൾ താമസിക്കുന്നത് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനിലത്തെ റിട്ടയറിംഗ് റൂമിലാണ്. അതെ. നമുക്ക് ഈ വീഡിയോന്റെ അവസാനത്ത് കാണാം. അതെ. നമുക്ക് തിരുനെൽവേലി സിറ്റിന്റെ ഭാഗങ്ങളും കാണാം. മെയിൻ ആയിട്ട് ആ ഒരു റെയിൽവേ സ്റ്റേഷൻ ഭാഗത്ത് ഒരുപാട് സ്ട്രീറ്റുകൾ ഉണ്ട്, അതാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ. സമയം 6 മണി കഴിഞ്ഞ്, അത്യാവശ്യം ആ ഇരുട്ട് തിന്നില്ല. അല്ല, ഇപ്പോ ഇവിടെ ഇത്ര തിരക്ക് വരുന്നെന്ന് അറിയോ? ഈ ഓഫീസൊക്കെ കഴിഞ്ഞിട്ട് പോകുന്നവരുടെ ഒരു തിരക്കാണ് ഈ സമയത്ത്. ഇനിയിപ്പം ഈ ഒരു സമയത്ത് എന്തായാലും ഈ ഒരു തിരക്ക് ഇവിടെ ഉണ്ടാവും. ബസ്സൊക്കെ അതിലൂടെ അതാ ഇറങ്ങി വരുന്നത് കണ്ട. ഇതൊരു സർക്കിളാണ് കേട്ടോ. ഇവിടുന്ന് നമ്മുടെ നേരെ താഴെ ഭാഗത്തേക്ക്, അതായത് റൈറ്റിലേക്കാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത്. റെയിൽവേ സ്റ്റേഷൻ ഭാഗം അങ്ങോട്ടേക്കാണ് വരുന്നത്. ഇവിടെ ഒരു സ്റ്റാച്ചു ഉണ്ട്. ഇതാ ബസ്സൊക്കെ ഇവിടുന്ന് വരുന്നത് കാണാൻ നല്ല രസമാണ്. എന്നെ വളച്ചെടുത്ത് പോകുന്നത് കാണാൻ. ഇപ്പൊ ആണെങ്കിൽ ഒരു ബസ്സും വരുന്നില്ല, ബസ്സൊന്നും വരുന്നില്ല. അതെ അതെ അതെ, ഇവിടുന്ന് ഒരു ബസ് വരുന്നുണ്ട്. നമുക്ക് പോണ്ടത് ഇവിടുന്ന്, അയ്യോ ഈ കാറ് കറക്റ്റ് ഇവിടെ തന്നെ വന്നല്ലോ. നമുക്ക് പോകേണ്ടത് ഇവിടുന്ന് നേരെയല്ല, ഇവിടുന്ന് ഈ ഒരു ആ ബസ് കയറി പോകുന്ന ഭാഗമില്ലേ, അവിടത്തോട്ടാണ് പോകേണ്ടത്. നമുക്ക് ഓൾഡ് ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്കൊക്കെ പോകാനുണ്ട്. അവിടെ ഒരുപാട് ബസ്സുകളുണ്ട് കണ്ടതാ. നമുക്ക് അങ്ങോട്ടേക്ക് പോകേണ്ട കാര്യമില്ല, നമുക്കിപ്പോൾ ഇങ്ങോട്ടാണ് പോകേണ്ടത്. വണ്ടി ഇല്ല, വാ നമുക്ക് നേരെ. ഇവിടുന്ന് വണ്ടി പോയി, ഇവിടുന്ന് ഒരുപാട് വണ്ടിയുണ്ട്. ഒരു ബസ് വളഞ്ഞ് വരുന്നത് കണ്ടതാ. ഇതൊരു കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള ഒരു റോഡാണ്. എൻ്റെ പുറകിൽ വേറൊരു ബസ്സും കൂടെ വരുന്നുണ്ട്. ഇത് പ്രൈവറ്റ്, അത് ഗവൺമെന്റ് ബസ്. നമുക്കിനി നേരെ കാണുന്ന ഈ ഒരു വഴി തന്നെയാണ് പോകേണ്ടത്. നമ്മൾ തിരുനെൽവേലി റെയിൽവേ സ്റ്റേഷനിലത്തെ സ്റ്റേന്റെ, അതായത് അക്കോമഡേഷന്റെ കാര്യം പറഞ്ഞില്ല. അതുപോലെ തിരുനെൽവേലി എത്തിക്കഴിഞ്ഞാൽ കഴിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു വ്യൂ ആണ് ഇവിടുത്തെ തിരുനെൽവേലി ഹലുവ. അത് ഞങ്ങൾ ഇന്ന് ട്രൈ ചെയ്യുന്നുണ്ട്. അത് അവിടെ ഒരുപാട് ബേക്കറീസ് ഉണ്ട്, അതിലേതിന്റെ ഉള്ളിൽ വരാം അല്ലേ. ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്ത് തന്നെ ഒരുപാട് ബേക്കറീസ് ഉണ്ട്. അപ്പം വെച്ച് നോക്കാം, എല്ലാ ബേക്കറിയിലും നല്ല തിരക്കാണ്. അതെ അതെ അതെ. അപ്പം ഒരുപാട് ഹോട്ടലുകളും എല്ലാ സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ടല്ലോ. അപ്പം നമുക്ക് ഏതെങ്കിലും ഒരു ബേക്കറി നോക്കിയിട്ട് ചെറിയ ഒന്നായിട്ട് ഒരു ഹലുവ വാങ്ങിയിട്ട് ടേസ്റ്റ് ചെയ്യാം. അതെന്തായാലും വാങ്ങണം. അത് ഒരുപാട് അതിന് മുമ്പ് വന്നപ്പോഴും ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നു, അന്ന് നടന്നില്ല. ഇന്ന് എന്തായാലും അത് ട്രൈ ചെയ്യണം. നമുക്ക് ലെഫ്റ്റ് ഭാഗത്തേക്ക് ജസ്റ്റ് ഒന്ന് വിടുന്നല്ലോ. ആ ഭാഗത്തേക്ക് പോകണം. അത് ഞാൻ പറയാൻ വേണ്ടി നിൽക്കുക, കാരണം നമ്മളിപ്പോ വന്നത് ഈ ഒരു ഭാഗത്താണ്. അതിന് മുന്നേ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് പോവാം. അവിടെ എന്താ ഉള്ളതെന്നൊന്നും അറിയില്ല, പോയി നോക്കാം. ഇവിടത്തേക്ക് വന്നത് ഈ ഒരു ബ്രിഡ്ജ് കാണാനാണ്, ഈ ഒരു പലകണ്ട. ഇത് ഡബിൾ ഡെക്കർ ബ്രിഡ്ജാണ്. ഇതിന്റെ താഴിലേക്ക് കൂടിയും വണ്ടി പോകുന്നുണ്ട്, മുകളിലേക്ക് കൂടിയും വണ്ടി പോകുന്നുണ്ട്. വേണ്ട, അതിലേക്കൂടെ മേലേക്കൂടെ ബസ്സൊക്കെ പോകുന്നതണ്ട. ഇവിടെ തിരുനെൽവേലി റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് തന്നെയാണ് ഈ ഒരു ബ്രിഡ്ജിൽ, ഡബിൾ ഡെക്കർ ബ്രിഡ്ജ്. അതെ അതെ അതെ, ഒരുപാട് പഴക്കമുണ്ട് ഈ ഒരു ബ്രിഡ്ജിന്. ഇനിയിപ്പോ നമുക്ക് ഈ ഒരു വഴി പോവാം. ഇതിന്റെ സൈഡിൽ ഒരുപാട് പൂക്കളൊക്കെ വെക്കുന്നുണ്ട്, ഈ ഒരു ഭാഗത്ത് പൂക്കളൊക്കെയാണ്. അതുപോലെ തന്നെ ചെറിയ ഹോട്ടൽസ് ഒക്കെ ഉണ്ട്, അതായത് ഈ നമ്മുടെ തട്ടുകടകൾ, നാടൻ ഭാഷയിൽ പറയുവാണെങ്കിൽ തട്ടുകട. നല്ല റഷും ഉണ്ട് കേട്ടോ ഇവിടെ. പക്ഷെ ഈ ഭാഗത്ത് വലിയ വൃത്തിയില്ല അല്ലേ, കുറവുണ്ട്. വെള്ളമൊക്കെ നല്ല ഇങ്ങനെ കെട്ടിക്കിടക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ അവിടുന്നാണ് വന്നത്, അതായത് ഈ ബസ് വന്ന വഴി. പാലം വരുന്നത് ആ ഡയറക്ഷൻ, അടുത്ത ബസ് അതാ. ഒന്നിന് പുറകെ മറ്റൊന്നായി വരുന്നുണ്ട്. നല്ല പാട്ടൊക്കെയാണല്ലോ വണ്ടിയില്. നമുക്ക്
ഇവിടുന്ന് ലെഫ്റ്റിലേക്കാണ് നമ്മുടെ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. ലെഫ്റ്റിലേക്ക് നേരെ പോയി കഴിഞ്ഞാല് ഓൾഡ് ബസ് സ്റ്റാൻഡ് എത്തും. നമുക്ക് ഇപ്പൊ ലെഫ്റ്റില് റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക് ഇപ്പൊ പോകുന്നില്ല, നമുക്ക് നേരെ ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്ക് ആദ്യം പോവാം. ഓൾഡ് ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്ക്. ഇതെല്ലാം നല്ല തിരക്കാണ്. ഈ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്ത് പിന്നെ തിരക്ക് പറയണ്ടല്ലോ. ഇവിടുന്ന് ലെഫ്റ്റിലേക്കാണ് റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ തന്നെ ഒരുപാട് ബേക്കറികൾസ് ഉണ്ട് കേട്ടോ, നമുക്ക് അവിടുന്ന് എവിടുന്നെങ്കിലും ട്രൈ ചെയ്യാം. ഇതാണ് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള റോഡ്. നമുക്ക് നേരെ പോവാം. ഈ അങ്ങ് അവിടെയാണ് റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. ഇന്ത്യ ഫ്ലാഗ് ഒക്കെ കണ്ട. ഓ ഇവിടെ ബ്ലോക്കായി. ഇതിൻ്റെ ഇടയിലേക്ക് എങ്ങനെയെങ്കിലും പോവാം. ബാ ഇവിടെ റോഡുണ്ട്. കോവിൽപ്പട്ടി നേരെ 58 കിലോമീറ്റർ, വിരുദുനഗർ നേരെ 114 കിലോമീറ്റർ, മധുരൈ നേരെ 165 കിലോമീറ്റർ, ചെന്നൈ നേരെ 626 കിലോമീറ്റർ. ഈ റോഡ് നേരെ. പിന്നെ നമ്മുടെ ബസ് സ്റ്റാൻഡൊക്കെ വരുന്നുണ്ടല്ലോ, ആ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അത് ഇതാണ്, ഈ ഒരു ഭാഗത്താണ്. പക്ഷെ അവിടെ അധികം ബസ്സൊന്നും കാണുന്നില്ലല്ലോ. മെയിൻ ബസ് സ്റ്റാൻഡ് ഇതല്ല, പുതിയ ബസ് സ്റ്റാൻഡ് അതല്ല ഇവിടെ. ആ ഇത് ഈ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തുള്ള ഒരു ബസ് സ്റ്റാൻഡ്. ഇതാ അവിടെ ആകിപ്പോ ഒരു ബസ് മാത്രം ഉണ്ട് അവിടെ. അവിടെ ആ അതങ്ങോട്ട് തന്നെ പോകുന്നതാ. അവിടെ ബസ് സ്റ്റാൻഡ്. അവിടെ നമ്മളിനിയിപ്പോ നേരെ ഇങ്ങോട്ട് തന്നെ പോകുന്നത്. ഇനിയിപ്പോ നമുക്ക് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തേക്ക് പോകാം. പക്ഷേ ബസ് സ്റ്റാൻഡ് പറഞ്ഞ അവിടെയും ബസ്സുകൾ നിർത്തുന്നുണ്ടല്ലോ. അതാ ഞാൻ പറഞ്ഞ ഇവിടെ ഏത് ഭാഗത്ത് നിൽക്കും. ഇനിയിപ്പോ വേറൊരു ഇതുകൊണ്ട് കാണിക്കാം, ബസ് സ്റ്റാൻഡ് നിൽക്കുന്ന വേറൊരു സ്ഥലം നമ്മൾ. ആ അതുണ്ട് അതുണ്ട്, അതിപ്പോ പറയണ്ട, അത് നമുക്ക് അവിടെ തന്നെ കാണിക്കാം. അവിടെ ഇവിടെ കൂടുതൽ പ്രൈവറ്റുകളാ ഉള്ളതല്ലേ. പ്രൈവറ്റുകളും സർക്കാർ ബസ്സുകളൊക്കെ ഏകദേശം ആ ഉണ്ട് ഉണ്ട് ഉണ്ട്, രണ്ടും ഉണ്ട്. ആൾക്കാർ രണ്ടിലും കൂടുതലും ബസ്സിലൊക്കെ കേറുന്നുണ്ട്. ഓ ചെറിയ പൈസയല്ലേ ഉള്ളൂ ഇവിടെ. എല്ലാ പ്രൈവറ്റ് ബസ്സിലും പാട്ടുണ്ടല്ലേ. പാട്ട് മസ്റ്റാ. സർക്കാർ ബസ്സിലില്ല. റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തേക്കുള്ള ഈ ഒരു ഭാഗത്തേക്ക് കേറിയിരിക്കുകയാണ്. ഇത് അവിടെയാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. ഇനിയിപ്പോ ഈ ഭാഗത്ത് ഉള്ള ഒരു ബേക്കറിയിൽ കയറാം നമുക്ക്. നമ്മുടെ ഇവിടുത്തെ ഹൈലൈറ്റ് ആയ ഹൽവ ടേസ്റ്റ് ചെയ്യാം. ഈ രണ്ട് ഭാഗത്തും ഹോട്ടൽസും ഉണ്ട് കേട്ടോ. ആ ജിഗാർദാണ്ട. അത് നമ്മൾ മധുരയിൽ നിന്ന് ട്രൈ ചെയ്ത് അല്ലേ. അല്ലേ അത് അവിടെ തന്നെ ട്രൈ ചെയ്യണം. ഇവിടെ ഒരു ഹൽവ കടയുണ്ട്, നമുക്ക് അവിടെ നിന്നാലും ഒന്ന് കഴിച്ചാലോ. ഇതിന്റെ അകത്തേക്ക് എവിടെ കയറാം. ഇവിടെ നിന്നായിട്ടും കഴിച്ചാലോ. നവി തമിഴ് പറയൂ പോയിട്ട്. പാഴ്സല് ഇവിടെ നിന്ന് എന്തായാലും ട്രൈ ചെയ്തൂടെ. നൂറ് രൂപ അത് വേണ്ട, നമുക്ക് ഈ റെഡി ആയിട്ട് നിന്നാൻ പറ്റുന്നുണ്ടാവില്ലേ. നല്ല ചൂടുണ്ടല്ലേ. എന്നാ റൂമിലെത്തി കഴിക്കാം നമുക്ക് അല്ലേ. അവിടെ നിന്ന് ആ ചേട്ടനത് തൂക്കിയെടുക്കുകയാണ്. 50 രൂപയ്ക്കുള്ളതാണ് നമ്മൾ വാങ്ങിച്ചത്. പാക്കറ്റിലൊക്കെ റെഡി ആക്കുന്നുണ്ട്. യെസ് ഹലുവ നല്ല ചൂട്, നല്ല ചൂടുണ്ട്, നല്ല ചൂടുണ്ട്. ഏ വേഗം പോവാ റൂമിലേക്ക്. ഓക്കെ കൊടുത്തോ പൈസ. ഇത് കഴിക്കാൻ വേണ്ടി കുറേ നാളായി ആഗ്രഹിക്കുന്നു. ഇത്തവണ കിട്ടിയല്ലേ. അതെ അതെ അതെ, എന്തായാലും അടിപൊളി. ഇനിയിപ്പോ നമുക്ക് നേരെ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക് തന്നെ പോവാം. എന്റെ അകത്തോട്ട് കേട്ട് ബാക്കി കാര്യങ്ങൾ കാണാം. നമ്മള് റെയിൽവേ സ്റ്റേഷന്റെ ഇവിടെ ഒന്ന് കാണിച്ചു തരാ പറഞ്ഞില്ലേ, ഒരു ബസ്സിന്റെ കാര്യം. അത് വേറെ ഒന്നല്ല, ഇതണ്ടാ ഇവിടെയും ബസ് നിർത്തും. ഇതെന്ന് പറഞ്ഞാൽ നേരെ നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന ബസ്സുകളാണ്. ഇതൊക്കെ അതെ അതെ ഒരുപാട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന റൂട്ട് തന്നെയാണിത്. അതെ ഇതിന്റെ പുറകെ തന്നെ അടുത്ത ബസ് ഉണ്ട് കേട്ടോ. ഇത് ഓരോ മിനിറ്റിനും ഇവിടെ ബസ് ഇല്ലാത്തൊരു സമയം ഉണ്ടാവില്ല, ഫുൾ ടൈം ഇവിടെ ബസ് ഉണ്ടാവും.
ഇനി നമുക്ക് ഇവിടെ താമസിക്കാൻ പോകുന്ന റിട്ടയർ റൂമിലേക്ക് പോവാം. ഇവിടെ റെയിൽവേ സ്റ്റേഷന്റെ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെയാണ് റിട്ടയർ റൂം വരുന്നത്. ഈ നമ്മുടെ തിരുനെൽവേലി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ കേറിയാലോ. അവിടുന്ന് വാങ്ങിച്ചിട്ട് നേരെ റൂമിലേക്ക് കയറിയാ പോരെ. അതെ വാങ്ങാം, നൈറ്റിലേക്കില്ല ഫുഡും. ഈ വൈകുന്നേരം സമയത്തിന് ഒരുപാട് ട്രെയിൻസ് ഉണ്ടല്ലോ ചെന്നൈ ഭാഗത്തേക്കാൾ എല്ലായിടത്തേക്കും. നേരെ കയറിയേക്കാം. ഇവിടെ തന്നെ SBI എ ടി എം ഉണ്ട് കേട്ടോ. ഇവിടെ പ്ലാറ്റ്ഫോം ഇത് ഒരുപാട് വണ്ടീൻ്റെ നാഗർകോവിൽ എക്സ്പ്രസ്, ഒരുപാട് ചെന്നൈ എക്മോർ ഒരുപാട് വണ്ടീൻ്റെ ഇതുണ്ട്. അത് നമുക്ക് നോക്കണ്ടായിരുന്നു, നമുക്ക് പ്ലാറ്റ്ഫോം കയറാം. അത് പ്ലാറ്റ്ഫോം ഒന്നിലാന്നല്ലേ ആ റെസ്റ്റോറൻ്റ് ഉള്ളത്? ഇത് ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോം ആണ്. ഇവിടെ ഇതാ തിരുനെൽവേലി ചെന്നൈ എക്മോർ നെല്ലൈ എക്സ്പ്രസ്, നെല്ലൈ സൂപ്പർ ഫാസ്റ്റ്. ഇത് ഇവിടെ വന്ന് നിർത്തിന്നല്ലാതെ ഇത് തോന്നിട്ടൊന്നുമില്ല. ജനറൽ ഒരു പടി ആൾക്കാരുണ്ട് കയറാൻ വേണ്ടിട്ട്. 7:50 അതായത് നമ്മള് ചെന്നൈ എക്മോർ നിന്ന് നെല്ലൈയിലേക്ക്, നെല്ലൈ അതായത് തിരുനെൽവേലിക്ക് വന്ന വണ്ടി പറഞ്ഞാൽ ഇത് തന്നെയാണ്. നെല്ലൈന്ന് പറയുമ്പോ തിരുനെൽവേലി, ഈ തിരുനെൽവേലിനെ പറഞ്ഞ നെല്ലൈ തന്നെയാണ്. നെല്ലൈ തന്നെയാണ് പറയുന്നത്. നമുക്ക് കുറച്ചും കൂടെ പോകാനുണ്ട് ആ റെസ്റ്റോറന്റിലേക്ക്, ആ ഒരു ഭാഗത്താണ്. ഇവിടെയാണ് ആ ഒരു ഫുഡ് ട്രാക്ക് വരുന്നത് കേട്ടാ റെയിൽവേന്റെ. ഇവിടെ പിന്നെ ഇവിടെ നിന്ന് രാത്രിക്കൊക്കെ ഇല്ല, എന്താന്ന് വെച്ചാ വാങ്ങിക്കാം. നമ്മുടെ അവിടുന്ന് ഭക്ഷണം വാങ്ങിച്ചിരിക്കാണ് രാത്രിക്കൊക്കെ. എന്തൊക്കെയാ വാങ്ങിച്ചതല്ലേ? ഇങ്ങനെ വാങ്ങി ഒരു ചിക്കൻ ബിരിയാണി, ഒരു മസാല ദോശ. ചിക്കൻ ബിരിയാണിക്ക് 140 രൂപ. ഇതിൽ എഴുതിയിട്ടുണ്ട്, ഇതാ പ്രൈസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. തമിഴ്നാട്ടില് ചെന്നൈ ആണ്, കോയമ്പത്തൂർ ആണ്, തൃശ്ശൂരൊക്കെ ആണെങ്കിൽ ചിക്കൻ ബിരിയാണിക്ക് വെറും 100 രൂപ മാത്രമേ ഉള്ളൂ. അതെ അതെ. ഇവിടെന്താന്ന് അറിയില്ല, 140 രൂപ. 140 രൂപ പക്ഷെ പ്രൈസ് അതിൽ എഴുതിയിട്ടുണ്ട് കേട്ടാ. എനിക്ക് ചിക്കൻ ബിരിയാണി വേണ്ട. അങ്ങനെയല്ലേ ഇപ്പോ കഴിച്ചു. അത് ശരി തന്നെ. ഇനിയിപ്പോ നമുക്ക് നേരെ നമ്മുടെ റിട്ടയറിംഗ് റൂമിലേക്ക് പോകാം. ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോം അവിടെയാണ്. അവിടെ നിന്ന് എവിടെയാണ് അൺറിസർവ്ഡ് ടിക്കറ്റ് കൗണ്ടർ ഒക്കെ വരുന്നത്, നമുക്ക് ഇതുവഴിയാണ് പോകേണ്ടത്. ഇതാ റിട്ടയറിംഗ് റൂംസ്, ഫസ്റ്റ് ഫ്ലോറിലാണ് റിട്ടയർ റൂംസ് വരുന്നത്. ഈ സ്റ്റെപ്പ് കയറണം ആദ്യം. പിന്നെ ഇതിൻ്റെ പ്രൈസ് ലിസ്റ്റ് ഇവിടെ ഉണ്ട് കേട്ടാ, നിങ്ങൾക്ക് ഇവിടെ തന്നെ നോക്കാം. റിട്ടയർ റൂംസിൻ്റെ താരിഫ്, ഈ മുകളിൽ കാണുന്നത് സിംഗിൾ ബെഡ്റൂം, അതിൻ്റെ ഡബിൾ ബെഡ്റൂം, AC ഡബിൾ ബെഡ്റൂം, ഫാമിലി റൂം. ഇതിലുണ്ടല്ലോ ഈ മേലത്തെ ഡോർമെട്രി ഒഴികെ ബാക്കിയെല്ലാം 24 മണിക്കൂർ സ്ലോട്ടാണ്. അതായത് താഴത്തെ ഡോർമെട്രി അത് 12 മണിക്കൂറിന് ഒരാൾക്ക് വരുന്നത് 200 രൂപ. 200 രൂപ. ഇതിൽ ഞങ്ങൾ എടുത്തത് രണ്ടാമത്തെ ഡബിൾ ബെഡ്റൂം, 24 മണിക്കൂറാണ് സ്ലോട്ട് എടുത്തത്. അതെ. 600 രൂപ. 600 രൂപ. നേരെ മേലേക്ക് ഇങ്ങോട്ടേക്കാണ് ഡോർമെട്രീസ് ഒക്കെ വരുന്നത് കേട്ടാ. ഡോർമെട്രീസ് ഒക്കെ വരുന്ന അങ്ങ് അവിടെയാണ്. ഇവിടെയാണ് നമ്മുടെ അതുകൊണ്ട് കാണിക്കേണ്ടത്. നമ്മുടെ റൂംസ് വരുന്നത് ഇങ്ങോട്ട്, നമ്മളെ റൂം വരുന്നത് ഇങ്ങോട്ട്. താഴെ നല്ലൊരു വ്യൂ വന്നിട്ട് ഇതാ. നമ്മുടെ റൂം നമ്പർ വരുന്നത് R3. ഇതാണ് നമ്മുടെ റൂം. റൂമിലേക്ക് തുറന്നിട്ട് കയറാം. അതിന് മുമ്പ് റൂമൊന്ന് ലോക്ക് ചെയ്തേക്ക്, റൂമൊന്ന് ലോക്ക് ചെയ്തേക്ക്. ഓക്കെ. പിന്നെ ഈ റൂമിന്റെ കാര്യമെല്ലാം കാണിക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഇതൊന്ന് കഴിച്ചാലോ, കാരണം ഇത് മെയിൻ ആയിട്ട് കഴിച്ചിട്ടേ വേറെ ഒരു കാര്യം നമ്മൾ നടത്തുള്ളൂ. ഇത് എന്താ പറയാ, ശാന്തി. ഇത് ഓൾഡി, അതായത് പഴയതായിരിക്കും ഉദ്ദേശിച്ചത്. അവരുടെ എന്താ പറയാ, പഴയ ഒരു പിന്നെ എന്താ പറയാ, ഒരുപാട് നാല് കൂടെ ഉണ്ടായത് അങ്ങനെയൊക്കെ സൂചിപ്പിക്കാം. അതെ അതെ. എന്റെ പറയുന്നത് ശാന്തി അലുവ, പിന്നെ തിരുനെൽവേലി സ്പെഷ്യൽ ആണല്ലോ സംഭവം. ഇത് എന്റെ ബലമായ സംശയമാണ്. ഇവിടെ തിരുനെൽവേലി തന്നെ എഴുതിയിട്ടുണ്ട്, തിരുനെൽവേലി തന്നെ എഴുതിയിട്ടുണ്ട്. ഇതാ പാരമ്പര്യ. അത് തന്നെ സംശയം പറ. സംഭവം സംശയം, ഇത് അലിയോ സംശയം കേട്ടോ. അല്ല നമുക്ക് ഇപ്പോഴേ കഴിച്ചേക്കാം, പ്രശ്നമില്ലല്ലോ. ഞാനിത് താഴെ നിന്ന് വാങ്ങിയ സമയത്ത് ഇങ്ങനെ ഞാൻ കൈ പിടിച്ചിട്ട് വരുവാണല്ലോ. ഇപ്പൊ രൂപമാറ്റം ഉണ്ടായോ സംശയം. അല്ല, ഇനി വേറെ കാര്യമുണ്ട്. ഇത് കഴിച്ചിട്ട് നമുക്ക് ഭക്ഷണം അധികം കഴിക്കാൻ പറ്റും തോന്നില്ല, കാരണം അതായിരുന്നു ഫസ്റ്റ് കഴിക്കുന്നത്. പക്ഷെ അതൊന്നും നമ്മൾ നോക്കുന്നേ ഇല്ല, അതൊന്നും മൈൻഡാക്കുന്നേ ഇല്ല. അതിപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ ചിക്കൻ ബിരിയാണി ഇവിടെ 140 രൂപയാണ്. തമിഴ്നാട്ടിലെ കുറച്ച് അങ്ങനെ പല റേറ്റുകളാണ്. ഇതിന്റെ ഈ ഒരു സീല് പൊട്ടിക്കാൻ കുറച്ച് പണിപ്പെട്ടു കേട്ടോ, കാരണം എങ്ങനെയൊക്കെ പൊട്ടിച്ചു. ഇതിൽ നിന്ന് ഈ ഒരു കവറിങ്ങിലാണ് ഈ ഒരു അലുവ വരുന്നത്. അത് ആദ്യം 100 രൂപക്ക് അവര് പാക്കായിട്ട് ഫിക്സ് ആക്കി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ 50 രൂപക്ക് ആണ് വാങ്ങിയപ്പോ അവര് വേറെ അവിടെ നിന്ന് തൂക്കിയിട്ട്. നമ്മള് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഹലുവ വാങ്ങിക്കുമ്പോ നമ്മുടെ വലിയ ചതുരത്തിന്റെ, അതായത് ആര് കട്ടി നല്ല
അതല്ല കട്ടിയിലില്ലല്ലേ. ഇത് ഏകദേശം കണ്ട നല്ലതാ. ഇതിപ്പോ നമുക്ക് നല്ലൊരു ഇതിനെ കൊണ്ടുള്ള ഒരു പിടിക്ക എടുക്കാൻ വേറെ ഇതൊന്നുമില്ല, കൈ കൊണ്ട് തന്നെ എടുക്കേണ്ടി വരും. അതാ ഞാൻ പറഞ്ഞത്, ഇത് ഇവിടെ നിന്ന് തന്നെ ആക്കുന്നു, ലൈവായിട്ട് ആക്കുന്ന കാണാ. അല്ലെങ്കിൽ അവിടെ നമുക്ക് പുറത്തുനിന്ന് തന്നെ, നമുക്ക് വാഴയിലയില്ലേ അതിൽ തരുമായിരുന്നു. പക്ഷെ ഞാൻ നമ്മളത് വാങ്ങാം ആദ്യം വിചാരിച്ചു വാങ്ങാന്ന്, പിന്നെ അത് വാങ്ങാത്ത എന്താ പറയാ, ആ ടൗണിൽ നിന്ന് തന്നെ വാങ്ങി. പിന്നെ വെറുതെ അല്ല തിരുനെൽവേലി ഹലുവക്ക് ഇത്ര ഫാൻസ് വരാൻ കാരണം, ഇത്ര ഫേമസ് ആവാൻ കാരണം നോക്കി. എനിക്ക് വേണമെന്ന് വെച്ചാ നീ മൊത്തം തിന്നു കഴിഞ്ഞാൽ ബാക്കി ഉണ്ടെങ്കിൽ തന്നെ ഇപ്പൊ തന്നെ തീരും. ഇത് നമ്മുടെ തീർക്കും. ഇത് ഇവിടെ ഈ ഒരു ബേക്കറി മാത്രല്ല കേട്ടോ, വേറെയും ബേക്കറി ഉണ്ട്, ഒരുപാട് ബേക്കറീസ് ഉണ്ട്. അതുപോലെ തിരുനെൽവേലിയിലേക്കൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനുകളിലും ഇങ്ങനെ വിൽക്കാൻ വേണ്ടിട്ട് വരും. കണ്ടോ, ഇതാണ് ഈ ഒരു ടൈപ്പ് ആണ് കേട്ടോ ഹലുവ. കണ്ടോ ഈ ഒരു ടൈപ്പ് അതിനകത്തുണ്ട്. ഇനി നീ കഴിക്കേണ്ട എല്ലാം ഇതിന്റെ അകത്തുണ്ട്. ഇതാ അപ്പൊ ഇതാണ് തിരുനെൽവേലി ഹലുവ എന്ന് പറയുന്നത്. ഹലുവ ഇപ്പൊ കുറച്ച് കഴിച്ചതേ ഉള്ളൂ, ബാക്കി നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം പതിയെ കഴിക്കാം, കാരണം ഒറ്റയ്ക്ക് അങ്ങനെ കഴിക്കാൻ പറ്റില്ല. പിന്നെ ഇവിടെ ഈ ഒരു ടേസ്റ്റിലുള്ളത് മാത്രല്ല, വേറെയും പല രുചികളിൽ ഹലുവ കിട്ടുമായിരിക്കും. കാരണം അതൊന്നും നമ്മളിപ്പം നോക്കുന്നില്ല, വഴിയെ വന്നിട്ട് നമുക്ക് സമയം കിട്ടുമ്പോൾ ഇനിയും വന്ന് ടേസ്റ്റ് ഒക്കെ ചെയ്യാലോ. പിന്നെ ഇനിയിപ്പോ ഈ താമസിക്കുന്ന റൂമിന്റെ എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് കാണിക്കേണ്ട. ഈ റൂമില് ഇവിടെ തന്നെ നമുക്ക് ടോയ്ലറ്റും ബാത്റൂമും വരുന്നുണ്ട്, ഹീറ്റർ ഉണ്ട്, അതുകൊണ്ട് ഈ തണുപ്പുള്ള സമയത്ത് പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ ഇവിടെയാണ് നമ്മുടെ രണ്ട് ബെഡ് വരുന്നത്, ഡബിൾ ബെഡ്റൂം. നല്ല അടിപൊളി ബെഡ് തന്നെയാണ് കേട്ടോ. പിന്നെ അവിടെ ഒരു ചെയറുണ്ട്, ഇവിടെ ഒരു ചെയറുണ്ട്, ഇവിടെ ഒരു ടേബിളുണ്ട്, ഇവിടെയും ടേബിളുണ്ട്, ഇവിടെ ഉണ്ട്. പിന്നെ ഈ റൂമിന് ആകെ ഒരു എനിക്കൊരു പോരായ്മയായിട്ട് തോന്നുന്നത്, ആ ഇത്രയും ഒരു റൂമിന് ഈ ഒരു ചാർജിങ് പ്ലഗ് പോയിന്റ് മാത്രമേ ഉള്ളൂ. ഡബിൾ ബെഡ്റൂം ആയതുകൊണ്ട് എക്സ്ട്രാ ഒന്നും കൂടി ഉണ്ടെങ്കിൽ ഒരു കുമാരം. അതെ അതെ അതെ, നമ്മളായതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ രണ്ട് ഫാൻ ഉണ്ട്, ഫാനിന്റെ കാര്യം പറയുമ്പോൾ രണ്ട് ഫാൻ ഉണ്ടെങ്കിലും നല്ല സ്പീഡ് ഉണ്ട്, നല്ല കറക്കമാണ്. നമ്മൾ ഈ ട്രാവൽ ചെയ്യുന്ന സമയത്തുണ്ടോ റൂം എടുത്തിട്ടുണ്ടല്ലോ, ഡ്രസ് ഒക്കെ ഉണ്ട്, വാഷ് ചെയ്തിട്ട് പെട്ടെന്ന് ഉണങ്ങും, നല്ല കറക്കം. ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് തന്നെ ഉണങ്ങും. ഇവിടുത്തെ നമ്മള് ഇപ്പൊ ഇവിടെ രാവിലെ മുതൽ നിൽക്കുന്നോണ്ട് പറയാം, ഇതിന് ഫാനിന്റെ കറക്കം മാത്രമല്ല, ഇവിടെ അല്ലെങ്കിൽ തന്നെ അന്തരീക്ഷം മൊത്തം നല്ല ചൂടാണ്. അതെ അതെ അതെ, അതൊന്ന് ഉണങ്ങിക്കോളും. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് പുറത്തുനിന്ന് തന്നെ കാണുന്നത് നമ്മുടെ നേരത്തെ കണ്ട ബസ് സ്റ്റാൻഡ് കണ്ടുവല്ലോ. അയ്യോ ഒന്നും കാണില്ല, സീറോ വിസിബിലിറ്റി, ഇത് മൊത്തം അഴുക്ക് പിടിച്ച് കിടക്കുക. ഈ ഒരു എന്നാലും ഇതിലേക്ക് കൂടെ കുറച്ച് കാണാൻ തോന്നുന്നു. ഈ ആ ഒരു ഭാഗത്തുനിന്നാണ് നമ്മൾ വന്നത്. അതെ, പിന്നെ ഇവിടെ ഒരു വലിയൊരു മിറർ ഉണ്ട്, നല്ല അടിപൊളി വിസിബിലിറ്റി ഇല്ല. പിന്നെ അതിന്റെ ഉള്ളിലും മിറർ ഉണ്ട് കേട്ടാ. പിന്നെ ഇതിന്റെ മെയിൻ ആയിട്ട് പറയണ്ട, ഇതിന്റെ പ്രൈസ് പറയണ്ടേ? അതെ, ഇതിന്റെ ചെക്ക് ഇൻ വരുന്ന സമയം രാവിലെ 7 മണി മുതൽ പിറ്റേ ദിവസം 7 മണി വരെ, അതായത് 24 മണിക്കൂർ സ്ലോട്ട് അങ്ങനെയാണ്. അപ്പൊ നമ്മളിപ്പോ എന്താ പറയാ, 24 മണിക്കൂർ മാത്രമേ റൂം എടുത്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ 12 മണിക്കൂർ നോക്കി കണ്ടിട്ടില്ലല്ലോ. ഇല്ല, അല്ല 12 മണിക്കൂർ ഇല്ലല്ലോ നോക്കി കണ്ടിട്ടുണ്ടായില്ല. അതായത് 12 മണിക്കൂർ ഉണ്ട്, പക്ഷെ 12 മണിക്കൂർ സ്ലോട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. 24 മണിക്കൂറേ കിട്ടിയില്ല. അത് പറഞ്ഞ റൂമിനൊക്കെ ഡിമാൻഡാണ് ഈ ഒരു ഭാഗത്തിന്ന് പറയുന്നത്. അപ്പം നമുക്ക് പൈസ വരുന്നത് 24 മണിക്കൂർ, രാവിലെ 7 മണി ടു പിറ്റേസ് 7 മണി വരെ 596, അതായത് എല്ലാ ടാക്സുകളും എല്ലാം അടക്കം ആയത് അവിടെ ബോർഡിൽ 600 തന്നെ. അതന്നെ ആ പ്രൈസ് തന്നെ 600 4 രൂപ. അപ്പം 600 രൂപയാണ് ആയത്. അപ്പം അങ്ങനെയാണ് ഇതിന്റെ ഈ ഒരു പ്രൈസ് പറയുന്നത്. അതുപോലെ തന്നെ എ സി റൂം ഉണ്ട്, അതുപോലെ തന്നെ 3 പേഴ്സന്റെ വേറെ റൂമുണ്ട്, ഫാമിലി റൂം ഉണ്ട്, അങ്ങനത്തെ സിംഗിൾ ബെഡ്റൂം ഉണ്ട്. അതിന്റെയൊക്കെ ഫെയർ പിന്നെ ഓൾറെഡി അതൊന്നും കണ്ടു, പിന്നെ നമ്മൾ മെൻഷൻ ചെയ്തില്ല ആ റൂം എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല. ഏകദേശം ഇതുപോലെ തന്നെ ആയിരിക്കാം. ഡോർമെട്രി ക്യാബിൻ ടൈപ്പാണ്, ക്യാബിൻ ടൈപ്പാണ്. അത് 12 മണിക്കൂറിന് 200 രൂപയാണ് ഓൾറെഡി പറഞ്ഞത്. അതായത് വേണമെങ്കിൽ 12 മണിക്കൂർ എടുക്കാം, എനിക്കൊന്ന് 24 മണിക്കൂർ എടുക്കാം. അപ്പൊ ആ ഒരു ഇഷ്ടം ഇഷ്ടമാണ്. പിന്നെ ഇവിടെ റൂം ബുക്ക് ചെയ്യുമ്പോൾ കുറഞ്ഞത് ഒരാഴ്ചക്ക് മുന്നേങ്കും റൂം ബുക്ക് ചെയ്യാൻ നോക്കുക, കാരണം നല്ലൊരു ബിസിനസ് റെയിൽവേ സ്റ്റേഷൻ ആണ് തിരുനെൽവേലി. നമ്മൾ തന്നെ ഒരു ഒരാഴ്ചക്ക് മുന്നേ അല്ലേ എടുത്ത്, നമ്മൾ വേറൊരു ട്രെയിൻ ബുക്ക് ചെയ്തിട്ടാണ് നമുക്ക് ഒരിക്കലും കിട്ടില്ല. പലരും ചോദിക്കുന്നുണ്ട് ഈ റെയിൽവേ സ്റ്റേഷനിൽ നോർമൽ, അതായത് ജനറൽ ടിക്കറ്റ് എടുത്താൽ ബുക്ക് ചെയ്യാൻ പറ്റുമെന്ന്. ജനറൽ ടിക്കറ്റ് ഒന്നും കിട്ടില്ല, RIC ആയ ടിക്കറ്റോ അല്ലെങ്കിൽ കൺഫേംഡ് ആയിട്ടുള്ള ടിക്കറ്റോ ഉണ്ടെങ്കിൽ മാത്രമേ, അതിന്റെ PNR ഉണ്ടെങ്കിൽ മാത്രമേ റിപ്പയർ റൂം ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ചില റെയിൽവേ സ്റ്റേഷനിൽ ഓൺലൈൻ വഴി ഉണ്ടാവും, ചില സ്ഥലത്ത് ഓഫ്ലൈൻ മാത്രമേ ഉണ്ടാവും. ഓഫ്ലൈൻ ആണ്, ഓഫ്ലൈൻ ആവുമ്പോ നമുക്ക് എന്താ പറയാ, അവിടെ റൂം ഉണ്ടാവും ഉണ്ടാവുമോ എന്ന് വിചാരിച്ച് ടെൻഷൻ എടുത്തായിരിക്കും പോകേണ്ടി വരും. അതെ അതെ അതെ, ഓൺലൈൻ ആയതാണ് നമുക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഓൺലൈന്റെ ഒരു ഉപകാരം നടന്നു. അപ്പൊ തിരുനെൽവേലിന്റെ ചെറിയൊരു കാഴ്ചയാണ് നമ്മൾ ചിത്രീകരിച്ചത്. കുറച്ച് സ്ട്രീറ്റും പിന്നെ നമ്മുടെ ഈ ഹൽവ വാങ്ങിക്കുന്നതും പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇവിടുത്തെ സ്റ്റേ അക്കോമഡേഷനെ കുറിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതെ,
ഇവിടെ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ റിട്ടയർ റൂം ചൂസ് ചെയ്യുക. നല്ല പ്രൈവസി തന്നെയാണ്, നല്ല പ്രൈവസി, നല്ല ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അതെ, പിന്നെ വേറെ കാര്യം, രാവിലെ നല്ല കൊതു കടിയൊന്നും ഇല്ല. ഇല്ല ഇല്ല, രാത്രി കിടന്ന് ഉറങ്ങുമ്പോ ആയിരിക്കും കൊതുവിന്റെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. എനിക്കൊന്നും ഉണ്ടാവാൻ സാധ്യത ഇല്ല. കാരണം മൊത്തം ലോക്ക്ഡൌൺ ആണ്. കാരണം ഈ ഈ ജനൽ വഴി ഒന്നും കേറൂല, പിന്നെ ഇവിടെ ഒന്നും ഇല്ലതാ. പിന്നെ ഇനി അയിലെ കൂടെ കേറിയാലായി, അത്രേ ഉള്ളൂ. റെയിൽവേ സ്റ്റേഷൻ അനൗൺസ്മെന്റ് ഒന്നും അധികം ഇവിടുന്ന് കേറുന്നില്ല, പക്ഷെ ബാത്റൂമിൽ കേറി. ആ അതുണ്ട്, നല്ല രീതിയില്ല, ഒരു പ്രശ്നമൊന്നുമില്ല. അപ്പം തിരുനെൽവേലിന്റെ കാഴ്ചകൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് മറ്റേ മാറ്റിസണ്ടത്തിലേക്കും. ബൈ ബൈ.